നല്ല വിശ്വാസിയായ ജനങ്ങൾ വന്നിട്ട് നബിയേ എനിക്ക് ഞാനിന്ന പ്രയാസമുണ്ട് എന്ന് വിശ്വാസികൾ മാത്രമാണോ പറയുന്നത്? അല്ല, അവിശ്വാസികൾക്ക് നബി തങ്ങളോട് കംപ്ലൈന്റ് പറയുന്നതിന് അവർക്ക് വിഷമം തോന്നിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു കാലത്ത് മക്കയിൽ ജീവിക്കുന്ന സമയത്ത് മക്കയിൽ സ്വസ്ഥമായുള്ള ഒരു ജീവിതത്തിന് അനുവദിക്കാതെ വന്നപ്പോ സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ തിരിച്ചുപോയി. ഇപ്പൊ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ മക്കം ഫതഹിന്റെ ദിവസം തിരിച്ചു അതേ മദീനയിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് പറയാനുള്ളത് എന്താ? ജനങ്ങളെ, ും വിട്ടുവീഴ്ചയാ, ഈ മക്കയിൽ ജീവിക്കുന്ന സമയത്ത് എന്നയുടെ സ്വസ്ഥമങ്ങി ജീവിക്കാൻ അനുവദിക്കാതെ വന്നവർക്ക് പോലും എന്റെ പ്രഖ്യാപനം ഞാൻ അവരെ മോചിപ്പിച്ചിരിക്കുന്നു. ഒരാളെയും ആക്രമിക്കാൻ ഞാനില്ല. ഇങ്ങോട്ട് അക്രമങ്ങൾ അയച്ചുവിട്ട മുഴുവൻ സമൂഹത്തിലും എന്റെ വിട്ടുവീഴ്ചയാകുന്ന റഹ്മത്തിന്റെ വിശാലമാകുന്ന പന്തലിൽ കയറാവുന്നതാ. ജനങ്ങളോട് പോലും കാരുണ്യമാണ്, വിശ്വാസികളോട് കാരുണ്യമാണ്, അവിശ്വാസികളോട് കാരുണ്യമാണ്. നബി തങ്ങളെ മുന്നിൽ പോയി കംപ്ലൈന്റ് പറയലാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടലാണ്, നബി തങ്ങളെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ ഉപദേശിക്കലാണ്, നിർദ്ദേശിക്കലാണ്. ഇവര് മാത്രമാണോ? അല്ല, നബി തങ്ങളെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞ മാൻപേടകളുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞ ഒട്ടകങ്ങളുണ്ട്, ാലികളുണ്ട്, പ്രാവുകളുണ്ട്. നബിതങ്ങളെ ഇഷ്ടം വെച്ച് നബിതങ്ങളെ സ്നേഹിച്ച് വന്ന് സലാം പറഞ്ഞ കല്ലുകളുണ്ട്. എന്റെ കാരണം നബിതങ്ങളെ റഹ്മത്തിനെ കുറിച്ചറിയാം. അതറിയാതെ പോകുന്ന ഏതെങ്കിലും അതേ വിശ്വാസമില്ലാത്തവരോ അല്ലെങ്കിൽ വിശ്വാസമുള്ളവരെ കൂട്ടത്തിൽ തന്നെ പിഴച്ചുപോയ ആശയമുള്ളതിന്റെ കാരണത്താൽ നബിതങ്ങളെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്തവരോ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ? അവരോടൊരൊറ്റ കാര്യം ഞാൻ പറയുന്നു. മുൻ നബിയെ തങ്ങൾ പറയൂ, ഫളിലില്ല, ലോക സിദ്ധാവായ റബ്ബിന്റെ ഫളിൽ കൊണ്ട്, റബ്ബിന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നവരാകണേ. അല്ലാഹുവിന്റെ ഖുർആൻ ഇത് പറയുമ്പോ മുഫസ്സിറുകളായ മുങ്കാമികളായ സർവ പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ മുഫസ്സിറുകളെ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാകുന്ന കാരുണ്യം, ആ കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. കാരുണ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യം. ലോകർക്ക് മുഴുവനും കാരുണ്യമാണെന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? ഖുർആനാണ്, റബ്ബിന്റെ കലാമാണ്. അതേ കലാമായ ഖുർആൻ തന്നെ പറയുന്നു, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അതേ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ഏറ്റവും വലിയ കാരുണ്യമാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിതങ്ങളെ ജന്മദിനം വരുമ്പോ ഹബീബായ നബിതങ്ങളെ ചരിത്രം അറിയരുത്, നബിതങ്ങളെ ജനങ്ങളിലേക്ക് എത്തിപ്പോകരുത്, നബിതങ്ങളെ ജീവിത ദർശനം പറയരുത്, നബിതങ്ങളെ ജീവിത ദർശനം പാടരുത്, നബിതങ്ങളെ മധുക പാടരുത്, നബിതങ്ങളെ മധുക പറയരുത്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കരുത്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന, ഹബീബിന്റെ ആശയം മനസ്സിലാക്കുന്ന, പള്ളിയിൽ വന്ന് ജീവിച്ചപ്പോ മൂന്ന് ദിവസം കൊണ്ട് മാറ്റം വന്ന, സഹാബത്തായി മാറി വന്ന ഹുമാമയെ പോലെയുള്ള ജനങ്ങൾ ലോകത്ത് കൂടുതൽ അധികരിച്ചധികരിച്ച് വരുമെന്ന് മനസ്സിലാക്കിയ യഹൂദികളുടെ ആശയം അറിവില്ലായ്മ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ വായ്പ വാങ്ങിയിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നബിദങ്ങളെ നബിദിനം ആഘോഷിക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ, നബിദങ്ങളെ ആദരിക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ, നബിദങ്ങളെ മധുക പാടരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ, നബിദങ്ങളെ മഹത്വം കേൾക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് പാടിയിട്ട് മതേ പറക്കത്തിറങ്ങുമെന്ന് വിശ്വസിക്കുന്ന മജ്ലിസിൽ പോയിരിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഉമ്മമാരെ ഒരൊറ്റ
കാര്യം നിങ്ങളോട് പറയുന്നത്, അവരെ മജ്ലിസിൽ ഇരുന്നിട്ട് നബിതങ്ങളോടുള്ള മഹബ്ബത്തിന്റെ കറകളഞ്ഞ മനസ്സിൽ നിങ്ങൾ വെറുതെ ആക്കി കളയല്ല. ഹബീബായ നബിതങ്ങളെ പേരിൽ മങ്കൂസ് മൗലി തോതുന്ന വീടുകളായിരുന്നു നമ്മുടെ വീടുകൾ. മഗ്രിബിന്റെ ശേഷം മങ്കൂസ് മൗലി തോതാത്ത അല്ലെങ്കിൽ ചൊല്ലാത്ത വീടുകളില്ലാത്ത പതിവില്ലായിരുന്നു. ഈ വിലക്ക് മുസ്ലിം നാമധാരികളായ വീടുകളിൽ അവരെ ഖുർആൻ ഓതിയതിന് ശേഷം, അൽക്കാറുകൾ ചൊല്ലിയതിന് ശേഷം, അവരുടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ അവർക്ക് ലഭിക്കുന്ന സമയം ഏത് ദിവസവും നബി ദിനമാകണം എന്നില്ല, പരിശുദ്ധമായ റബീഉല്ലവലെ കടന്നു വരണം എന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ ഇഷ്ടപ്പെടുന്ന ഉമ്മമാരെന്ന നിലക്ക് വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണം എന്ന് ചിന്തിച്ച് വീട്ടിന്റെ അകത്തളങ്ങളിൽ വെച്ച് ചൊല്ലിയിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു. ഇത്തരം ഒരു കൂട്ടം ആളുകളെ കൊണ്ട് കൊണ്ടായത് എന്താണ്, മൗലി തോതുന്ന വീടുകൾ കുറക്കാൻ അവർക്ക് സാധിച്ചു, സിനിമയിലേക്ക് ജനങ്ങളെ തിരിക്കാൻ അവർക്ക് സാധിച്ചു, ഹരിവീശായിന്റെ ഇടയിൽ നന്മ ചെയ്യുന്ന പരിപാടി നിർത്തിവെക്കാൻ അവർക്ക് സാധിച്ചു. ഹരിവീശായിന്റെ ഇടയിൽ സ്വന്തം മരിച്ചുപോയ ഉമ്മാമന്റെ പേരില, സ്വന്തം മരിച്ചുപോയ ഉപ്പാപ്പന്റെ പേരില, സ്വന്തത്തിൽപ്പെട്ടിരുന്ന ആളുകളെ പേരില്, അവരെ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹത്തോടെ അവർ ഓതിയിരുന്ന യാസീൻ, അവരെ പേരിൽ ഖുർആനിൽ ഓതിയിരുന്ന ജുസ്ഉകള്, ഇതൊക്കെ പാടില്ല. മറ്റൊരാൾക്ക് നിങ്ങളോതുന്ന ഖുർആനിന്റെ ഫലമെത്തില്ല, നിങ്ങളോതുന്ന മൗലിദ് കൊണ്ട് ഗുണമുണ്ടാകില്ല എന്നറിവില്ലാതെ തെറ്റിദ്ധരിച്ച് പറഞ്ഞൊരു സമൂഹം വന്നപ്പോ നബിതങ്ങളെ അറിയുന്നവര് കുറഞ്ഞു പോയി, വീടുകളിൽ മൗലിദ് ഒഴിവാക്കി പോയി. പരിശുദ്ധമായ റബിയുള്ള പോലെ ആയിട്ട് പോലും ഇതുവരെ ഒരു മങ്കൂസ് മൗലിദ് ഓതാൻ കഴിയാത്ത, ഇതുവരെ ഒരു സർവഫല്ലനാമം ചൊല്ലാൻ കഴിയാത്ത, ഒരു ബുറുദ വീട്ടിൽ നിന്ന് ഓതി തീർക്കാൻ കഴിയാത്ത ഉമ്മമാരായി നമ്മൾ അതപ്പതിച്ചു പോയാ എന്തെങ്കിലും അറിവില്ലാത്ത ചിന്ത കുറഞ്ഞ് തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്ന ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് റഹ്മത്തുല്ലിൽ ആലമീനായ നബിതങ്ങളെ മതിൽ പറയുന്നതിൽ നിന്ന് മാറി നിന്ന് പോയാ ഉമ്മമാരെ, നമ്മളെ വീട്ടിൽ കാരുണ്യം ഇറങ്ങുന്നതിനത് തടസ്സമാണ്, നമ്മളെ വീട്ടിൽ കാരുണ്യം നഷ്ടപ്പെടാനത് കാരണമാണ്. പിന്നെ കാരുണ്യം പ്രത്യേകമായൊരു തിരുനോട്ടം നമ്മുടെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനത് കാരണമാണ്. മറന്നു പോകണ്ട. അതുകൊണ്ടാ ഉമ്മ